കൂട്ടുകാർക്കും അൺഅക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതും ഒരു ക്വസ്റ്റ്യനുമാണ്, ഒരു ബേസിക് ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ലെസണിൽ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഡിഫറെന്റ് മെത്തേഡുകളും ആ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന കൂടുതൽ പ്രോബ്ലംസുമാണ് നമ്മൾ ഈ ഒരു ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെടും. ഉപകാരപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഈ ഒരു പ്രൊഫൈലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അൺഅക്കാഡമി പ്ലസിലും ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആസിഫ് തുളുവത്ത് എന്ന് പറയുന്ന കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്കറിയാം ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ്. ട്രെയിൻ ക്രോസിംഗ് എ മാൻ ഓർ പോസ്റ്റ് ഓർ സിഗ്നൽ എന്നുള്ളതാണെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം എന്ന് കൺസിഡർ ചെയ്യാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് ആണെന്നുള്ളത് കൺസിഡർ ചെയ്യാം. ഇനി പ്ലാറ്റ്ഫോമോ ബ്രിഡ്ജോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെയും അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെയും ലെങ്ത് കൂടി കൂട്ടണമെങ്കിൽ മാത്രമേ ടോട്ടൽ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഈ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാം. എ 400 meter ട്രെയിൻ അറ്റ് എ സ്പീഡ് ഓഫ് 36 km/h ക്രോസസ് എ മാൻ. ഫൈൻഡ് ദി ടൈം ടു ക്രോസ് ദി മാൻ. ഓക്കെ, 400 meter നീളമുള്ള ഒരു ട്രെയിൻ 36 km/h വേഗതയിലാണ് ഒരു മനുഷ്യനെ, ഒരു മാനെ ക്രോസ് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം കൊണ്ടായിരിക്കും ആ മനുഷ്യനെ ക്രോസ് ചെയ്തത്. ഫൈൻഡ് ദി ടൈം ടു ക്രോസ് ദി മാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അവിടെ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം ആണ് കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇക്വേഷനിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ടൈം കാണാൻ വേണ്ടിയിട്ട് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്തെന്ന് ചെയ്താൽ മതി, സ്പീഡ് എന്ന് ചെയ്താൽ മതി അല്ലെ. അതല്ല ഇക്വേഷൻ. നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ്, സോറി സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ ഈ ടൈം ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നേരെ ടൈം സ്പീഡിന് ഇങ്ങോട്ട് എടുക്കുന്നു, ടൈമിന് അങ്ങോട്ട് കൊണ്ടുവന്നു. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് ചെയ്താൽ മതിയാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞതാണ്, തീർച്ചയായിട്ടും തന്നിരിക്കുന്ന ഓപ്ഷനിൽ, ഉത്തരമായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സെക്കൻഡ് ആണുള്ളത്. ഇവിടെ ട്രെയിനിന്റെ ലെങ്ത് തന്നിരിക്കുന്നത് മീറ്ററിലും. ഓക്കെ, അപ്പൊ മീറ്ററിലും സെക്കൻഡിലുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു കൺസ്ട്രെയിൻ മാത്രം, സ്പീഡ് മാത്രം കിലോമീറ്റർ പെർ ഹവറിലാണ് തന്നിട്ടുള്ളത്. എല്ലാം ഒരേ കൺസ്ട്രെയിനിലേക്ക് മാറ്റണം എന്നുള്ളത് മാത്രമായിരിക്കും ട്രെയിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇവിടെ മനസ്സിലാക്കി വെക്കുക, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാൽ പ്രശ്നം തീർന്നല്ലോ, പിന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, അതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ 36 km/h എന്നുള്ളതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 18 നെയും 36 നെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 എന്ന് കിട്ടും. ഓക്കെ, 18 നെയും 36 നെയും 36 ഡിവൈഡ് ബൈ 18 ആണല്ലോ 2, അപ്പൊ മുകളിൽ 2 എന്ന് മാത്രം കിട്ടും. ഇൻറ്റു 5 എന്നുള്ളത് അവിടെ ബാക്കി ഉണ്ടാവും. അപ്പൊ 10 m/s എന്നുള്ളത് ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. എങ്ങനെ, 36 km/h 10 m/s എന്നുള്ളതിലേക്ക് മാറ്റി. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സ്പീഡ് കിട്ടി. സ്പീഡ് 10 m/s ആണ് കിട്ടി. ടൈം കാണേണ്ട ഇക്വേഷൻ എന്താ, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് 400 m ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് ട്രെയിനിന്റെ ഒരാളെ പാസ് ചെയ്യാണല്ലോ, ഒരു മാനിനെ ക്രോസ് ചെയ്യാണ്. അപ്പൊ ആ ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് 400/10, അപ്പൊ 0/0 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി 40 എന്ന് കിട്ടും. ഓക്കെ, ടൈം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അത് സെക്കൻഡിലേക്ക്, മീറ്റർ പെർ സെക്കൻഡിലേക്ക് സ്പീഡ് മാറ്റിയിരുന്നു. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 40 എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയത്. ഉത്തരം ഓപ്ഷൻ ബി, 40 m/s എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ വിഷ്വൽസ് ഈ വീഡിയോ ഒന്നും കൂടി കേട്ട് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ആകെ മാറ്റം വരുത്തുക എന്നുള്ളത് ആ കൺസ്ട്രെയിൻസിൽ വരുന്ന, യൂണിറ്റിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം.
400-meter train crosses a bridge with the length 150-meter at 11 seconds. Find the speed of the train. ഇത് രണ്ടാമത്തെ കാറ്റഗറി ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? A 400-meter train crosses a bridge with 150-meter at 11 seconds. Find the speed of the train. ഇവിടെ സ്പീഡ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് കാണണം, ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ കഴിഞ്ഞു, ചെയ്യേണ്ട കാര്യം അത്രേ ഉള്ളൂ അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 400 meter ആണ്. അതൊരു ബ്രിഡ്ജിനെയാണ്, ബ്രിഡ്ജിലൂടെയാണ് കടന്നു പോകുന്നത്. ബ്രിഡ്ജിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 150 meter ആണ്. ഓക്കെ, അപ്പൊ പ്ലാറ്റ്ഫോമിലൂടെയോ ബ്രിഡ്ജിലൂടെയോ കടന്നു പോകുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്തും പ്ലാറ്റ്ഫോമിന്റെയോ ബ്രിഡ്ജിന്റെയോ ലെങ്ത്തും കൂടെ കൂട്ടുന്നതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ടോട്ടൽ ലെങ്ത് കിട്ടാൻ രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 400 meter ആണ് ഇവിടെ ട്രെയിനിന്റെ ലെങ്ത്, 150 meter ആണ് ബ്രിഡ്ജിന്റെ ലെങ്ത്. അതുകൊണ്ട് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 400 + 150 എത്ര കിട്ടും, 550 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും കൂടെ കൂട്ടുന്നതാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് കൂടെ കൂട്ടുമ്പോൾ ഡിവൈഡ് ബൈ ടൈം കൊണ്ട് ഹരിച്ചാൽ മതിയാവും. 400 + 150 ഡിവൈഡ് ബൈ 11 എന്ന് കിട്ടും. 400 + 150 എന്ന് പറയുന്നത് 550, 550 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 11 എന്ന് എഴുതാം. 550 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്നത് ഈ 11-നെ 55 കൊണ്ട് കട്ട് ചെയ്യാം, 5 എന്ന് കിട്ടും. ഒരു പൂജ്യം അവിടെ ഉണ്ട്, 50 meter per second എന്ന് കിട്ടും. ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ സി ആണ് 50 meter per second. അതും വളരെ എളുപ്പത്തിൽ തന്നെ കരസ്ഥമാക്കാവുന്നതാണ്. ഓക്കെ, അവിടെ കൺവേർഷൻസ് ഇല്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ലെസണിൽ പറഞ്ഞ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എ ട്രെയിൻ 360 ലോങ് ഈസ് റണ്ണിംഗ് അറ്റ് എ സ്പീഡ് 45 km/h. In what time will it passes a platform 140 meter long? Okay, ചോദ്യം എന്താണ്? ഒരു ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 360 meter ഉണ്ട്. ഇവിടെ മീറ്റർ എന്നുണ്ട്, ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്, 360 meter ആണ് ചോദ്യത്തിൽ. 360 meter ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 360 meter ആണ്. Running at a speed of 45 km/h, in what time it passes a platform 140 meter ലോങ്. ഇത് ഒന്നാമത്തെ കാറ്റഗറി ആണോ രണ്ടാമത്തെ കാറ്റഗറി ആണോ? രണ്ടാമത്തെ കാറ്റഗറി ആണ്. ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 360 + 140 ചെയ്താൽ മതി. എത്ര കിട്ടും? 500 meter ആണ് അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കുക. 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 40 സെക്കൻഡ്, 50 സെക്കൻഡ്. സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മീറ്റർ ആണ്, ഇവിടെ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയാലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5/18 ചെയ്താൽ മതി അല്ലെ? ഇൻറ്റു 5/18 ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 45 km/h 45 × 5 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 2 എന്ന് കിട്ടും. ഇവിടെ 45 9 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 5 × 5 25 ഡിവൈഡ് ബൈ 2. പൂർണ്ണമായിട്ട് അടങ്ങില്ല, 25/2 ആണ് കിട്ടുന്നത്. അത് അവിടെ മാറ്റി വെച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തായി? കൺസ്ട്രെയിൻസ് ഒക്കെ കിട്ടി. ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നത് 360 meter ആണ്. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 140 meter ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് 360 ഉം 140 ഉം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 500 meter ആയിട്ട് കിട്ടും. ഓക്കെ, കാര്യങ്ങളൊക്കെ കിട്ടി. ടൈമിന്റെ ഇക്വേഷൻ എഴുതി. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് 500 meter ആണ് കിട്ടി. സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിരുന്നു 25/2 m/s ആണ്. അപ്പൊ 25/2 എഴുതി. അതിന് 25/2 ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ മുന്നേ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. 2 മുകളിലേക്ക് അംശത്തിലേക്ക് എടുത്തു. 25 എന്ന് പറയുന്നത് അവിടെ തന്നെ എഴുതി. 500 × 2 എന്ന് പറയുന്നത് 1000 ആക്കി എഴുതി. ഡിവൈഡഡ് ബൈ 25 എന്ന് എഴുതി. ഓക്കെ, ഈ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയില്ല. അപ്പൊ നേരെ 2 എന്ന് പറയുന്നത് മുകളിലേക്ക് എത്തും. 500 × 2 ഡിവൈഡ് ബൈ 25, 1000 / 25 എന്ന് ചെയ്താൽ ഉത്തരം 40 സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷനിൽ ഓപ്ഷൻ സി, മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കാവുന്നതാണ്. ഇവിടെ ആ കൺവേർഷൻ മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്നു. 45 × 5/18. അതൊക്കെ കിലോമീറ്റർ പെർ അവറിന് എപ്പോ വന്നാലും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അത് മനസ്സിലാക്കി വെക്കണം, അതൊരു കോഡായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഇവിടെ 9 വെച്ച് മൾട്ടിപ്ലൈ കട്ട് ചെയ്താൽ ഇവിടെ 2 × 5 കിട്ടും. 25/2 എന്നുള്ളത് മുകളിൽ കിട്ടും. ടോട്ടൽ ലെങ്ത് കണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായി വിചാരിക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറി ആണെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ് ടോട്ടൽ ലെങ്ത്. ഓക്കെ, അതുകൊണ്ട് 360 + 140 എന്ന് എഴുതുന്നു. അപ്പൊ 500 എന്ന് കിട്ടും. ഇക്വേഷൻ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. 500 / 25
ബൈ രണ്ട് രണ്ടിന്റെ മുകളിലേക്ക് എടുക്കുന്നു. അപ്പൊ 1000 by 25 എന്ന് കിട്ടും, 40 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ്. അത്രത്തോളം ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ട്രെയിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിന്റെ ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതാ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. പിന്നെ നോക്കാം.